Pathanamthitta Iluvunthittu Bakeril Ninnum chicken vibhavangal കഴിച്ച 15ഓളം പേർ ദേഹാസ്വസ്ഥതയെ തുടർന്ന് ചികിത്സ തേടി. ഭക്ഷ്യവിഷബാധയെന്ന സംശയത്തെ തുടർന്ന് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി ബേക്കറി പൂട്ടി. ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല. ഇലവന്തിട്ടയിലെ ദീപ ബേക്കറിൽ നിന്ന് ചിക്കൻ വിഭവങ്ങൾ കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. 15ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പക്ഷവിക്ഷബാധയുടെ ലക്ഷണങ്ങളുമായി നല്ലാനിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 12ഓളം പേർ ചികിത്സ തേടിയത്. രാവിലെ ഒരു 10-13 പേരായി ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നല്ലതായിട്ട് ലൂസ് സ്റ്റൂളും വോമിറ്റിങ്ങും ആയിട്ടൊക്കെ വന്നത്. ഭയങ്കര സിക്കാണെന്ന് വെച്ചാൽ അത്രയല്ല, എന്നാലും വയ്യാത്തവരാണ്. അവരടുത്ത് എല്ലാവരും ഒരു ലോക്കൽ സെയിം ഒരു കടയിൽ നിന്നാണ് എല്ലാം കഴിച്ചിരിക്കുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബേക്കറിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. 6-ാം തീയതി വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും മേടിച്ചിട്ടുണ്ടെന്ന് ശവായി മേടിച്ചിട്ട് അന്നേരം തന്നെ ഞങ്ങൾ വീട്ടിൽ നേരെ വന്നു. ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. പെട്ടെന്ന് തന്നെ കഴിച്ചു. ആർക്കും അന്നേരം കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ രാവിലെ തൊട്ട് ഇവക്കാണെങ്കിൽ നല്ലപോലെ വയറിളക്കം, ചൂടും വിറയലും ഒക്കെ ആയി. ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ വയറിളക്കമായി. പരിശോധനയിൽ ബേക്കറി നടത്തിപ്പിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിലവില് കുറച്ച് ഇഷ്യൂസ് കാണുന്നുണ്ട്. അതായത് സെക്കൻഡറി കുക്കിംഗ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇഷ്യൂ കാണുന്നുണ്ട്. അതുപോലെ പ്രിപ്പയർ ചെയ്ത് റൂമിൽ ഫുഡായിട്ട് അല്ലാതെ ചിലപ്പോൾ അത് ബോപ്പൊക്കെ ബേക്കറി പ്രവർത്തിക്കുന്ന മെഴുവേലി പഞ്ചായത്തിലെ 3 പേരും തൊട്ടടുത്ത ചെന്നീർക്കര പഞ്ചായത്തിലെ 12 പേരുമാണ് പക്ഷവിഷബാധയുടെ ലക്ഷണങ്ങളുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.